എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെവൻ കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴി കാത്തിട്ട് കിഴിയിലേക്ക് പോവാം. യെസ്. ആരെടുക്കുന്നു? എടുത്തു. മത്സരത്തിനുള്ള മത്സരത്തിനുണ്ടോ? മത്സരത്തിനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ റെഡിയാണ് മത്സരിക്കാൻ. മത്സരം കുറച്ച് ദിവസം ആയില്ലേ, എന്നാ റെഡി മത്സരിച്ചേക്കാം. അയ്യോ, തേയില എന്റെ മൂക്കിൽ തൊട്ടാണോ വന്നത് എന്ന് സംശയമുണ്ടെങ്കിൽ തേയില. ആ തേയിലാണല്ലോ എടുത്തോ. തുടങ്ങിയേക്കാം. ആ അത് തന്നെ. ഫസ്റ്റ് വൺ ജിനേഷ് ഫിലിപ്പ് എടുക്കുന്നു. സെക്കൻഡ് വൺ റഫേ തിയൂട്ടി, നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ കണ്ണിലുണ്ണി റഫേ തിയൂട്ടി എടുക്കുന്നു. ഫസ്റ്റ് കിഴി സിതാരെ സമീർ പാൽ, നമ്മുടെ അറിയ താരെ സമീൻ പാൽ, ആമിർ ഖാൻ. യെസ്, ആമിർ ഖാനെ തപ്പിക്കൊണ്ടിരുന്നത്. താരെ സമീൻ പാൽ അല്ല, അതൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. ആമിർ ഖാനെ കിട്ടാച്ചു വയ്യു, കുറച്ച് ലൈറ്റായി. ആമിർ ഖാൻ കിട്ടിയിട്ടുണ്ട് എന്നാ പറഞ്ഞു. എന്താണെങ്കിലും സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഉടനടി അല്ല, ക്രിസ്മസിന് റിലീസ് നടത്തും 2024. അടുത്ത കിഴി ലക്കി ഭാസ്കർ, ഇത് എന്റെ ലക്കാവുന്നതാ അറിഞ്ഞൂടാ. എന്തായാലും ലക്കി ഭാസ്കർ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോകുന്നു. ജി വി പി ആണ് സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത്. ദുൽഖർ സൽമാൻ നായകനാവുന്ന സിനിമ, നായിക മീനാക്ഷി ചൗധരി. യെസ്, മൈ ക്രഷ്. ഇപ്പൊ എപ്പോഴും പറഞ്ഞ് ഒരു വിലല്ലാതായിരിക്കണം, എന്റെ പ്രശ്നമൊന്നല്ലേ. എന്തായാലും ലക്കി ഭാസ്കർ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ 19th. നാളെ ഇന്നലെ അതിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. നൈസാണ്, കൊള്ളാം. ഒരു എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് സോങ്. അതെ അതെ അതെ, അങ്ങനെ പറയണോ, നല്ല രസം ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ഇഡി എക്സ്ട്രാ ഡീസന്റ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ കിട്ടുന്നുള്ള പുറത്തു വന്നിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആന്റണി, ശ്യാം, വിനയ പ്രസാദ്, സുധീർ കരമന. ഇവരുടെ മുഖത്തൊക്കെ ഉള്ള ഒരു ഭാവം നോക്ക്. അതായത് മറ്റുള്ള നാല് പേരും പേടിച്ച് കണ്ണൊക്കെ തള്ളി, എന്തോ ഒരു സംഭവം കണ്ടതുപോലെ, അല്ലെങ്കിൽ ബാക്കിൽ എന്തോ ഒരു വലിയ എന്തോ ഉണ്ട് എന്നുള്ള ഒരു ഫീലോടെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അതാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഇവരെ കൂട്ടിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന, അതായത് ആളുടെ മുഖത്ത് മാത്രമേ ചിരിയുള്ളൂ. സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു വേറിട്ട ഗെറ്റപ്പിലാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിൽ കാണുന്നത്. ആമിർപള്ളിക്കലാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. യെസ്, ലിസൺ സ്റ്റീഫനും സുരാജുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിനിമയുടെ പ്രൊഡക്ഷൻ. ഓക്കെ, അടുത്ത കിഴി അറ്റ്ലി. അറ്റ്ലി നമ്മുടെ അല്ലു അർജുന വെച്ചിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് 80 crore ഇതിന് പ്രതിഫലം വാങ്ങി, അല്ല ചോദിച്ചു എന്നൊരു പ്രശ്നം. ആ കാരണം പ്രൊഡ്യൂസർ എന്ത് ചെയ്ത്, വിട്ടോ മോനെ നമുക്ക് അതിനുള്ള ആവതില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞയച്ചു എന്നാണ് കേട്ടത്. അപ്പോൾ ആ സിനിമ അതിലേക്ക് വരാം. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായം പറയാം തീർച്ചയായിട്ടും. ആ അപ്പോൾ അതിനുശേഷം അറ്റ്ലി ഈ ഒരു പ്രൊജക്റ്റ് നമ്മുടെ സൽമാൻ ഖാൻ വെച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. സൺ പിക്ചേഴ്സ് സിനിമ നിർമ്മിക്കും. ബോളിവുഡിലാണെങ്കിൽ അല്ലേ, ഒരു അടുത്ത 1000 സ്കോപ്പ് ഉണ്ടോ? ആ 1000 കണക്ക് പറഞ്ഞപ്പോഴാണ് 1000, 1200, 1300 crore കളക്ട് ചെയ്യുന്ന ഒരു സിനിമയുടെ ഡയറക്ടർക്ക് ഒരു 80 crore പ്രതിഫലം കൊടുക്കുന്ന ഒരു തെറ്റും ഇല്ലാന്നാണ് ചോദിക്കാൻ പറ്റൂലേ. പിന്നെന്താ, നടന് മാത്രം എത്ര കൊടുക്കാൻ പറ്റുള്ളൂ ശരിക്ക്? ഈ നടൻ എത്ര, ഇപ്പോ നമ്മുടെ ഷാറൂഖ് ഖാൻ എത്ര സിനിമയാണ് ആണ്ട്, അതിന് മുൻപുള്ള എത്ര സിനിമ പരാജയപ്പെട്ടു. അതെ, ആ സംവിധായകർക്കൊന്നും 1000 എത്തിക്കാൻ പറ്റിയില്ലല്ലോ. 10 പിന്നെ ജവാനും എത്തി അല്ലേ, ജവാൻ 10 മുകളിൽ പോയി. അപ്പോൾ അതായത് ഒരു സംവിധായകന്റെ കഴിവും കൂടി അതിലുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ ആൾക്ക് 80 crore എന്നുള്ളത് ഒരു വലിയ സംഖ്യയാണോ? ഒരിക്കലും അത് അങ്ങനെയല്ല. അടുത്തത് പിന്നെ അല്ലു അർജുന വെച്ചിട്ട് അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം. പിന്നെ ഒരു തെലുങ്ക് മൂവി, അതും വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. അടുത്തത് നാനി 34 സിനിമ ഡ്രോപ്പ് ആയിട്ടുണ്ട്. പൂട്ടി, കെട്ടിയിട്ട് പൂട്ടി. അതെ, 33, അതായത് നാനി 33, 34 തമ്മിൽ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് പുറത്തു വന്ന ന്യൂസുകൾ കേട്ടോ. എന്തായാലും പുതിയ സ്ക്രിപ്റ്റിൽ അതേ സംവിധായകൻ തന്നെ ഇതിൻ്റെ, അതായത് നാനി 34 ഒരുക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അവർ സെറ്റാക്കി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് കേട്ടോ. യെസ്. എന്തായാലും അപ്പോൾ ഇത് എന്തായാലും പൂട്ടി, ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ അടുത്ത കിഴി. അടുത്ത കിഴി എടുക്കുന്നു നിങ്ങളുടെ സ്വന്തം സ്വന്തം പറയടാ കണ്ണിലുണ്ണി റഫ്. നമ്മുടെ അച്ചായൻ അവറാനായിട്ട് വരുന്നു. ടോവിനോ തോമസ് നായകനാവുന്ന സിനിമ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്.
തല്ലുമാല സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. ശിൽപയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ശിൽപ അലക്സാണ്ടർ. എന്തായാലും ദേ പോസ്റ്റർ, അനൗൺസ്മെന്റ് പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. എന്തായാലും 2.5-3 വർഷം എടുക്കും ഇത് ഷൂട്ട് ചെയ്ത് വരാൻ. അതൊരു സത്യം കേട്ടോ. ഈ ടൊവിനോക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് വെച്ചാല്, അതായത് അനൗൺസ് ചെയ്തിട്ട് ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊജക്റ്റ് വരുന്നത്. അപ്പോഴേക്കും ആ സബ്ജക്ട് അന്നത്തെ സമയത്തിന് പറ്റിയതാണോ എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. അപ്പോഴേക്കും അതിന്റെ ഇത് പോകും. ആ നമുക്കറിയാവുന്നതാണ്, അങ്ങനെ കുറെ ലേറ്റ് ആയിട്ട് വരുന്ന സിനിമകളൊക്കെ മിക്കപ്പോഴും താഴെ വീണു പോകാറാണ് പതിവ്. അതാണ് ഒരു പ്രശ്നം. ഒരുപാട് പ്രൊജക്ടുകളാണ്, എത്ര പ്രൊജക്ടുകളാണ്, അത് ടൈമില്ല. അത് ആള് തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പ്രൊജക്ട് ഞാനിപ്പോ കമ്മിറ്റ് ചെയ്താൽ പോലും അത് 4 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ. അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്താണെങ്കിലും അടുത്തത് ജിനുവി എബ്രഹാം ആട്ടോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആളുടെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമയാണ്. യെസ്, ബെന്നി ബി, പക്ഷേ ബെന്നി ബി നായരമ്പലമാണ് സ്ക്രിപ്റ്റ്. യെസ്, കുറച്ച് നാളുകൾക്ക് ശേഷം. അതെ, അടുത്ത ആളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. നല്ല ഇടിവെട്ട് സിനിമകളൊക്കെ വരുന്ന ആളാണ്, എന്തായാലും നോക്കാം. നല്ല കോമഡി സിനിമകൾ, കോമഡിയും ആക്ഷനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് താനും വരും. ഏതൊക്കെയായിരുന്നു? കല്യാണരാമൻ, എത്ര ബോട്ട്, എത്ര ചട്ടമ്പിനാട്. ചട്ടമ്പിനാട്, ചട്ടമ്പിനാട് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എടുത്ത കിഴിനെ കുറിച്ച് ഞാൻ ഓർത്തു ഓർത്തോട്ടെ. ആവേശം എന്താണെങ്കിലും നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ആവേശം, ആവേശം, ആവേശം സിനിമയുടെ തെലുങ്കു റീമേക്കില് മഹേഷ് ബാബു റംഗണ്ണനായിട്ട് എത്തും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. തകർക്കൂല്ലേ, പിന്നെന്താ, പക്ഷെ അത് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. ആ ഒരു റേഞ്ചിലേക്ക് എന്തായാലും ഇനി ആരെക്കൊണ്ടും പറ്റില്ല, അത് വേറെ സത്യമാണ്. അത് വേറെ ലെവല്, വേറെ 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 മാതിരി. എന്തായാലും മഹേഷ് ബാബുവിന്റെ നല്ലൊരു സിനിമയായിരിക്കും. അങ്ങനെയാണ് തീർച്ചയായിട്ടും. കൈവിട്ട ഗുണ്ടൂർക്കാരം പോലത്തെ സിനിമയായിരിക്കുമല്ലോ. ഓക്കെ, അടുത്ത കിഴി എസ് എസ് എം ബി കിടപ്പുണ്ട്. എസ് എസ് എം ബി 29 28 ഗുണ്ടൂർക്കാരത്തിന്റെ ഒക്കെ ക്ഷീണമൊക്കെ അവിടെ മാറ്റിക്കോളൂ. അല്ല, ക്ഷീണുണ്ട്. എസ് എസ് രാജമൗലി നന്നായിട്ട് ക്ഷീണിപ്പിപ്പിക്കൂ. ഓക്കെ, അടുത്ത കിഴി ഇന്ത്യൻ ടു സിനിമയുടെ ട്രെയിലർ ഉടനടി വരും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഓക്കെ, പിന്നെന്തായിരുന്നടാ യു കെ ഡിസ്ട്രിബ്യൂഷൻ? യു കെ ഡിസ്ട്രിബ്യൂഷൻ ആരാണ്? എന്തായിരുന്നു ഡ്യൂ? സിനിവേൾഡ്, സിനിവേൾഡ് സിനിമാസ്. എവിടുന്ന് ഈ ഡ്യൂ കയറിയത്? ഡ്യൂവോ? ആ, അതിന്റെ ബാക്കിയായിട്ട് എന്തോ ഒരു സാധനമുണ്ട്, ഡ്യൂ എന്തോ ഒരു സാധനമുണ്ട് കേട്ടോ. അടുത്തത് അല്ല, മത്സരമൊക്കെ നമ്മൾ മറന്നുപോയോ? അത് ശരിയാണോ, അളവെടുക്കുന്നില്ലല്ലോ. സർഫുക്കി നോക്കണ്ടേ? സർഫറ, സർഫറ, ആ സർഫറ, വല്ലാത്തൊരു പേരും. ആ അതിന്റെ പേര് തന്നെ അങ്ങനെയായിരുന്നു, കിട്ടൂല. പിന്നെ അങ്ങ് പഠിച്ച് പഠിച്ച് പിന്നെ അത് ശീലമായി പോയി. പിന്നെ തെറ്റുന്ന സമയത്ത് ആ പോട്ട് കയറി. അന്നാ സാറേ പോട്ടർ എന്നുള്ളത് അത് പോട്ടെ. അന്നത് എടുക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു അതിലേക്കൊന്ന് എത്തിപ്പെടാൻ. എന്താണെങ്കിലും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, അറിയാലോ ഇത് എന്തായിരിക്കും എന്നുള്ളത്. സെയിം ആയതുകൊണ്ട് നമുക്ക് വേറെ പറയേണ്ട തന്നെയാണ് സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കിഴി മഹാരാജ. വിജയ് സേതുപതിയുടെ 50-ാമത്തെ ചിത്രം, ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഓക്കെ, നമ്മുടെ മഹാരാജ വേറെ ലെവലില് എല്ലായിടങ്ങളിലും സ്വീകരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അതൊരു സത്യം, വളരെ മികച്ച അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള കളക്ഷനും വരുന്നുണ്ട്. എന്തായാലും വീക്കെൻഡിൽ സിനിമക്ക് 33.2 CR, അതായത് 2024 ഇറങ്ങിയ തമിഴ് സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ്. തീർച്ചയായിട്ടും 2024 അവസ്ഥ നമുക്കറിയാലോ, ആകെ ഒരു 100 കോടിയിലേക്ക് പോലും വന്നേക്കുന്നത് അരമനയിൽ പോലും മാത്രമാണ്. ഇപ്പം അതിനുശേഷം ഗരുഡൻ വന്നു, ഗരുഡൻ 55 കോടിയുടെ മുകളിൽ കയറിയിട്ടുണ്ട്. പുറകെ മഹാരാജ, ശരിക്കും ഹാഫ് ടൈം ഹാഫ് ഇയറിന് ശേഷമാണ് തോന്നുന്നു തമിഴ് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോകാൻ പോകുന്നത്. നമ്മൾ മലയാളം നേരത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മലയാളം കയറി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇനി തമിഴിന്റെ സമയമാണെന്നുള്ളൊരു സംശയമുണ്ട്. വരാൻ പോകുന്നതൊക്കെ വമ്പൻ പ്രൊജക്ടുകളാണ്, വലിയ മലകളാ. അതെ, അടുത്ത കിഴി, അടുത്ത കിജ്. യെസ്, പോന്നോട്ടെ.
കനമൊക്കെ ഉണ്ട്, കനമുണ്ടോ? അത്യാവശ്യം ഹെവി സാധനം തന്നെ ആയിരിക്കും. പുഷ്പ ടു സിനിമ കനം കാണും, കനം ഉണ്ടാവും, എനിക്ക് അറിയാം. സിനിമയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഡിസംബർ 6-ലേക്ക്. ഈ പറഞ്ഞ പോലെ സെപ്റ്റംബർ 27 പോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ദിവസം തന്നെയാ തോന്നുന്നു ഈ ഡിസംബർ 6. ഒരിക്കലല്ല, അത് വളരെ മോശപ്പെട്ട ദിവസമാണ്. കാരണം അന്നാണ് റഫുഖത്തി കുട്ടി ജനിച്ചത്. നീ ജനിച്ചോണ്ട് മാത്രല്ല, ആ ദിവസം നല്ലൊരു ദിവസമാടാ ഡിസംബർ 6 എന്നുള്ളത്. പക്ഷെ ആയിരുന്നു കഴിഞ്ഞ വർഷം എന്റെ ജനനം കൊണ്ട് വളരെ മോശമായി പോയ ദിവസം. അതല്ലേ കഴിഞ്ഞ വർഷമേ ഡൗട്ട് ക്ലിയർ ചെയ്യുവാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 6 ഒരു സിനിമ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു? അതേതാ? ഡെങ്കി അല്ലേ ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞോളാം. ഡിസംബർ 6 ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, ഡെങ്കി തന്നെയാണ്. കണ്ടിനല്ലോ, 6 തന്നെയാണ്. ഓർമ്മയില്ല കുട്ട, എന്റെയും ഓർമ്മയില് ഒന്ന് ചോദിച്ചൊന്നുള്ളൂ. പുഷ്പ ടു, പുഷ്പ ടു സിനിമ ഡിസംബർ 6 റിലീസ് എത്തുന്നത്. ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് കിഡിൽ. അതായത് ഇതുവരെ പുഷ്പേന്റെ ആൾക്കാർ പുറത്തുവിടാത്ത ഒരു പോസ്റ്റർ. അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അതായത് തലയിലൊക്കെ കെട്ട കെട്ടി വാളിങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്കിത് KGF ഒരു ലുക്ക് അടിക്കുന്നുണ്ട്. KGF അതായത് യേശു വെച്ചിരിക്കുന്ന ഹാമറാണെന്നുള്ളൂ. പിന്നെന്താണെന്നറിയോ, ആകെ ആശ്വാസം. ഇതൊക്കെ കാണുമ്പോ നമുക്ക് മറ്റൊരു സാധനം തേക്കതലയല്ലേ, അതിനകത്ത് ഒരു സെറ്റപ്പ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മറ്റത് എന്തായിരുന്നു, മറ്റത് ഫുള്ള എന്താ പറയാ പെൺവേഷം കെട്ടിയത് മാത്രമാണ് അവര് പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്ത കിഴി ലാലട്ടെ ജിത്തു ജോസഫ്. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് ഒരുക്കാനിരിക്കുന്ന അടുത്ത സിനിമയിൽ ഒരു ബിഗ് കാസ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് സീസൺ 6 ഗ്രാൻഡ് ഫിനാലയിൽ ഒരു വലിയ അനൗൺസ്മെൻ്റ് എത്തി. നമ്മുടെ അർജുൻ, അർജുൻ അതായത് ഫസ്റ്റ് റണ്ണറപ്പാണ് ബിഗ് ബോസ് സീസൺ 6, ആളാണ് ഇതിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. അതും ലാലേട്ടൻ്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. ശരിക്കും അല്ല, ആളതിനുള്ള ഉണ്ട്, അത് സത്യം. എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ. പിന്നെ അത് മാത്രമല്ല, ലാലേട്ടൻ സത്യനന്ദിക്കാട് മൂവിയിൽ ചിലരെയൊക്കെ എല്ലാവരെയും പരിഗണിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരാളെങ്കിലും അതിൽ നിന്ന് തീർച്ചയായും അതുകൊണ്ടാവും. അടുത്തത് SKARM മൂവി. ആ ഓക്കെ, സിനിമയിൽ ഷബീർ ഡാൻസിങ് റോസ്. യെസ്, ഡാൻസിങ് ഡാൻസിങ് റോസ് ഓൺ ബോർഡ് ആയിട്ടുണ്ട് ഷബീറാണ്. പിന്നെ ഡാൻസിങ് റോസ് എന്ന് മാത്രമല്ല, കണ്ണൻ ഭായി എന്നൊക്കെ പറയാം. കണ്ണൻ ഭായി എന്നാണ് പേര്, പക്ഷെ കണ്ണ് കാണൂല എന്നുള്ള പ്രശ്നമുള്ള പേര് കണ്ണൻ കണ്ണൻ ഭായി, കണ്ണ് കാണൂല. അയ്യോ, കണ്ണിടിച്ച് പഞ്ചറ കിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഇറ്റാലെ, നീ എന്റെ ലിവർ അല്ലടാ, ലിവർ പൂൾ അല്ലടാ. അയ്യോ, മെയ്യഴകൻ കാർത്തി അരവിന്ദ് സ്വാമി. അരവിന്ദ് സ്വാമി നേരത്തെ അമ്മക്കാരെ കിട്ടിയല്ലോ, അതുപോലെ അരുൺസ്വാമി. ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന സിനിമയാണ് മെയ്യഴകൻ. 2D എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത്, അതായത് സൂര്യയും ജ്യോതികയും. സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ അരവിന്ദ് സ്വാമിയുടെ ബർത്ത്ഡേ ആണെന്ന്, അപ്പോൾ സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ അറിയിച്ചു കൊണ്ടുള്ള സ്പെഷ്യൽ പോസ്റ്റർ ആണ് ഇത്. സൂര്യന്റെ സ്റ്റോറിയാണ് ഞാൻ കണ്ടത്. അങ്ങനെ അല്ലാതെ ഇത് പറയാൻ പറ്റുന്നുണ്ട്. ആദ്യം കൊറേ, അതെ ഞാൻ പറഞ്ഞ തമിഴ് കൊറേ ആലോചിച്ച് ഈ സാധനം എന്തായിരിക്കും. ഇനി വല്ല ടീസറും വരുന്നുണ്ടോ, ട്രെയിലറും വരുന്നുണ്ടോ, എന്താണെങ്കിലും അടുത്തത് ധീരൻ. ദേവദത്ത് ഷാജി ഡയറക്ട് ചെയ്യുന്ന സിനിമ. സിനിമേന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയർ ആണ് സിനിമയുടെ മ്യൂസിക്. അതായത് ഇതൊരു കോമഡി ചിത്രമാണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. ഭീഷ്മറോം സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആളാണ് ദേവദത്ത് ഷാജി. ആള് തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമ, ആളുടെ ആദ്യത്തെ സംവിധാന സംരംഭം. കുറേ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതെ അതെ, വലിയ വലിയ നമ്മളെ ഇപ്പോൾ കാണുന്ന വലിയ സ്റ്റാറുകൾ ഉണ്ടല്ലോ, അവരല്ലാതെ അതിന് താഴെ നിൽക്കുന്ന ഈ മീഡിയം ടീമിനെ പിടിച്ച് ഉള്ള ഒരു കോമഡി ഐറ്റം ആണെന്നുള്ളതാണ് കേട്ടത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, വരട്ടെ.
ആളുടെ സ്ക്രിപ്റ്റ് ആകുമ്പോൾ നമുക്ക് അറിയാലോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടാവും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും കാത്തിരിക്കാം. അപ്പൊ എന്തായാലും കീഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. ആര് ജയിച്ചു? ഞാൻ ജയിച്ചു. ആര് തോറ്റു? പിന്നെ